ഗൈസ് എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ ഞാൻ വിചാരിച്ച് കുറേ നാളായി എൻ്റെ ചാനലിൽ ചെടികളെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടും പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടികളും അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാണ്. അപ്പം ഇതുപോലെ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക കൂട്ടുകാർക്കും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നിപ്പം എൻ്റെ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം ഞാൻ തന്നെ ഇതുപോലെ എൻ്റെ ചെടികളെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും സമയം കിട്ടിയില്ല, അതുമാത്രമല്ല നല്ല മഴയാണ് ഇപ്പം. അതൊക്കെ കാരണം ചെടികളൊക്കെ ഞാൻ തന്നെ കണ്ടിട്ട് കുറേ നാളായിട്ടോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ചെടികളൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗാർഡൻ. അപ്പോൾ നമ്മുടെ ചെറിയൊരു പൂന്തോട്ടം വരുന്നത്. ഇത് ആദ്യമൊക്കെ കാണാൻ അടിപൊളിയായിട്ട് എല്ലാം നല്ല പക്ക അറേഞ്ച്മെൻറ്റിലൊക്കെയാണ് ചെയ്തത്. ഇപ്പം എല്ലാം ഒരുമാതിരി കാടും പിടിച്ച് ഇപ്പം ചെടിയാണെന്നോ പോച്ചയാണെന്നോ ഇപ്പം എല്ലാം ഒരേപോലെയിരിക്കുക. സമ്മ ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് കയറുന്ന വഴി എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എല്ലാ സമ്മ പോച്ചയൊക്കെ പിടിച്ച് ഞാൻ കാണാം. ഇവിടെ ഒരു ചെടിയൊക്കെ നിൽപ്പുണ്ട്. സംഭവം ഇവിടെ നമ്മുടെ അരേലിയും എല്ലാ പ്ലാന്റ്സ് നമ്മൾ ഇതെല്ലാം നമ്മുടെ കണ്ണാടി ചെടികളാണ്. ഞാൻ വീഡിയോസ് എല്ലാം കാണിച്ചിട്ടുണ്ട്, ഈ ചെടിയുടെ വീഡിയോസിലെല്ലാം കണ്ണാടി ചെടികളെ പറ്റി കാണിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ചെടികളും ഒരുമാതിരി കാട് പോലെ വളർന്ന് ഇപ്പം ചെടി ഏതാ പോച്ച ഏതാന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷനായി. നിങ്ങൾ കാണാണ്ട് ഇപ്പം ബിഗോണിയാസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ബിഗോണിയാസ് ഒക്കെ നല്ല കട്ടയ്ക്ക് വളർന്ന് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം കൂട്ടുകാരെ ഇത് സംഭവം ഇവിടെ ചെടികളെല്ലാം ഉണ്ട്. ഇതുപോലെ ഇവിടെ ഇപ്പോൾ ഉള്ള ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാം അതിൻ്റെതായ രീതിയിൽ നശിച്ച് എന്തോ പറയണ്ടേ. ഒരുമാതിരി ഇപ്പം പ്രൂൺ ചെയ്യേണ്ടിയ ചെടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കാട് പോലെ വളർന്നും ഇതുപോലെ എല്ലാം ഒരു എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാം വൃത്തികേടായി പോച്ചയെ കിളിച്ച് ആരും നോക്കാനില്ലാതെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴേ നമ്മുടെ ഓർക്കിഡൊക്കെ ഉണ്ടല്ലോ, ഓർക്കിഡിനകത്ത് എല്ലാം പൂവുണ്ട്. ഓർക്കിഡ്, പീസ് ലില്ലി, പീസ് ലില്ലിയൊക്കെ ഞാൻ അത് കൊണ്ടുവന്ന് ഇതുവരെ അത് പൂത്ത് കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതൊരു പൂവൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. അങ്ങനത്തെ എല്ലാ പ്ലാന്റ്സും ഒരുവിധം ഇവിടെ തന്നെ ഉണ്ട്, ആർക്കൊരു കുഴപ്പമില്ല. പക്ഷെ എല്ലാം ഒരുപാട് വൃത്തികേടായി പോച്ചയും കാടൊക്കെ പിടിച്ച് ഫുള്ള് നശിച്ച് കിടക്കുക. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല ബുഷായിട്ട് വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ്. ആൻഡ് ഇത് നമ്മുടെ ഇതുപോലെ നമുക്ക് പല പല സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത കിടിലം പ്ലാന്റാണ്. പിന്നെ ആണ്ട് ഇത് നമ്മുടെ ബൊഗെയിൻവില്ല ആണ് കേട്ടോ. ബൊഗെയിൻവില്ലയൊക്കെ ഒരുമാതിരി കാട് പോലെ ആയി നിപ്പുണ്ട്. ഇതൊക്കെ ചെറിയ കമ്പ് വെച്ച് കിളിപ്പിച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ആന്തോറിയ നിപ്പുണ്ട്. അങ്ങനത്തെ ആണ്ട് ചെറിയ റോസയുടെ തൈ നിപ്പുണ്ട്. പിന്നെ ഇവിടെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ കണ്ണാടി ചെടികളാണ്, നമ്മുടെ കോളിയാസ് പ്ലാന്റ്സ് ആണ് ഞാൻ കാണിച്ചിട്ട്. നല്ല വെറൈറ്റീസ് ഒക്കെ നിപ്പുണ്ട്. അണ്ട് പച്ചയും പല പല വെറൈറ്റീസ് കോളിയാസ് ഒക്കെ നിപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ അരേലിയാണ് കേട്ടോ. നല്ല കാണാൻ നല്ല ബോള് പോലെ ബോളരേലിയാണ്. പിന്നെ ഇതിന്റെ ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ ജസ്റ്റ് ഇതിന്റെ ചെറിയൊരു കമ്പ് വെട്ടി കിളിപ്പിച്ച കേട്ടോ. ഇത് അല്ല ചെറിയ തൈ കിളിച്ച് വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്ക് എന്തോന്ന് അറിയത്തില്ല, അറിയാവുന്നവര് കമന്റ് ചെയ്യും കേട്ടോ. ഇതിന്റെ രണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള രണ്ട് കളറുണ്ട്. ഇത് അതിന്റെ ഒരു മജന്ത കളറുണ്ട്, നല്ലൊരു പിങ്ക് കളറാണ്. നല്ല രസം ഇത് കാണാൻ വേണ്ടി കണ്ടോ. അത്യാവശ്യം നല്ലോണം വലിയ പ്ലാന്റ് ആയിട്ട് നിന്നോളും. പിന്നെ ഇതും നമുക്ക് ഇങ്ങനെ എന്താ പറയണ്ടെ, കട്ട് ചെയ്ത് കൊടുത്ത് കിളിപ്പിക്കുന്ന നല്ലൊരു കമ്പ് ചെടിയാണ്ടോ. അതിന്റെ ഇലയ്ക്കാണ് നല്ല ഭംഗിയുള്ളത്. പിന്നെ ഇവിടെ റോസ് പ്ലാന്റ് ഇപ്പോണ്ട്, നല്ല വൈറ്റ് കാശ്മീരൻ റോസ് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു സിങ്കോണിയ നിപ്പുണ്ട് കേട്ടോ. സിങ്കോണിയത്തിന്റെ ഒക്കെ എല്ലാം നല്ല പച്ച കളറായിട്ടുണ്ട്. പിന്നെ ഇതും ഒരു സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ. അടിപൊളി പൂവ്, എന്റെ ശംഖ് പുഷ്പം, എന്റെ മലയാളം അങ്ങനെ കണ്ട പറയുന്നേ. ആണ്ട് എന്റെ ഇലയ്ക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇഷ്ടം പോലെ പൂ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ആണ്ട് എന്റെ കമ്പിനകത്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ ചെടി കോമൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ അഗ്ലോണിമാസ് ഉണ്ട്. ഇത് നമ്മുടെ ടൊറൈൻ പ്ലാന്റ് ആണ് കേട്ടോ. എന്റെ പൊന്നോ, ഇത് ഒറ്റ തൈ ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചാ ഇപ്പൊ എന്റെ കയ്യിൽ എന്റെ ഒരു 10-20 ചെടികളുണ്ട് കേട്ടോ. ഈ ഇഷ്ടം പോലെ പൂവാവുന്നതും ഇത് ഇഷ്ടം പോലെ എന്റെ അരി വീണ് ഇഷ്ടം പോലെ പ്ലാന്റ്സ് ആവും കേട്ടോ. പിന്നെ ഈ ടൊറേനിയത്തിന്റെ നാടൻ പൂവ, ഇത് നമ്മുടെ കാക്കപ്പൂ എന്നൊക്കെ പറയും. പിന്നെ ഇത് അഗ്ലോണിമയുടെ ഒരു സിൽവർ പ്ലാന്റ് അങ്ങനെയാണ് പറയുന്നത്. എന്റെ ഒക്കെ പേര് ഞാൻ മറന്നുപോയി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇത് നമ്മുടെ പത്തുമണിയൊക്കെ ഇവിടെ ഇപ്പോണ്ട്. പിന്നെ ഉണ്ട് ഇവിടെ അഗ്ലോണിമാസ് നല്ല ബുഷി ആയിട്ട് ഇപ്പോണ്ട്. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കണ്ണാടി ചെടിയുടെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ, നല്ല ഗ്രീൻ കളർ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ. ഇതിന്റെ പൂ ഒരുപാട് നാൾ നിന്നോളും, ഒരു വിഷയമില്ല. പിന്നെ ഇവിടെ നമ്മുടെ ബിഗോണിയാസിന്റെ പല പല വെറൈറ്റി ഉണ്ട്, പല ഇല്ല, രണ്ട് വെറൈറ്റീസേ ഉള്ളൂ. നല്ല നല്ല എല്ലാം നല്ല ബുഷി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ, അകത്തൊക്കെ വെക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഓർക്കിഡ്. ഇത് ഓർക്കിഡിന്റെ പോട്ടാണ് കേട്ടോ. സംഭവം ഇതിനകത്താണ്ട് സാൽവിയൊക്കെ അത് ഈ ഓർക്കിഡിന്റെ പോട്ടിനകത്ത് കിളിച്ച് ഇപ്പോണ്ട്. ഫ്ലവർ ഞാൻ കാണിച്ചു തരാം.
നല്ലൊരു അല്ല വയലറ്റ് കളറിലെ ഫ്ലവർ ആണ് കേട്ടോ, അല്ല കിടിലം ഫ്ലവർ ആണ്. ഇപ്പൊ അത്യാവശ്യം മുട്ടൊക്കെ വന്നിട്ടുണ്ട്, അത് വിരിഞ്ഞു വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. സംഭവം നിങ്ങൾക്കിപ്പോ കാണാം, ഈ ചെടികളെല്ലാം ഇവിടെ കാട് പോലായി നിൽക്കുവാണ്. ഇത് ഒന്നും മാറ്റാനും ഒരു സ്ഥലമില്ല. ഇപ്പൊ എല്ലാവരും കൂടെ പല പല, ഇതിപ്പോ സംഭവം ചെടിയാണോ കാടാണോ നമുക്ക് പോലും അറിയത്തില്ല കേട്ടോ. എല്ലാം അത്രക്ക് ലെവലായ അത്ര എന്താ പറയണ്ട അത്ര നശിച്ചു കിടക്കുവാണ്. ഇനി സമയം പോലെ എല്ലാരെയും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഗൈസ് നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ചെടികളെ എല്ലാം നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, എല്ലാം ഒരുമാതിരി നശിച്ചു കിടക്കുകയാണ്. പക്ഷെ എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ, ഞാൻ കാണാത്ത പുതിയ ചെടികൾ വരെ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. ബൈ ബൈ.